ഞാനത് റിക്വസ്റ്റ് ചോദിച്ചു, അന്ന് സ്റ്റെപ്പ് കയറാക്കിയുള്ള നമുക്ക് സൗകര്യപ്പെടുത്തുന്നുണ്ട്. അതിന് പോലും സൗകര്യം കാണിച്ചു എന്ന് ഞാൻ പറയുന്നത് എറണാകുളം ക്ലസ്റ്ററിൽ ഞാനും തമ്മിലുള്ള വ്യക്തിപരമായിട്ട് എനിക്ക് ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ സൂചിപ്പിച്ചതുപോലെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലുണ്ടായ ചരിത്രപരമായ വിജയം, ആ വിജയം ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുന്നതിൽ സഹായിച്ച കേരളത്തിലെ വോട്ടർമാരെ, ജനാധിപത്യ വിശ്വാസികളെ, നേതാക്കന്മാരെ, ഘടകകക്ഷി യൂണിയൻ്റെ ചെയർമാൻ കൂടി കമ്മീഷൻ കൂടിയാണ്, അതുകൊണ്ട് ഘടകകക്ഷി നേതാക്കന്മാരെ, മാധ്യമ സുഹൃത്തുക്കൾ, നിങ്ങളുൾപ്പെടെയുള്ള മാധ്യമ സുഹൃത്തുക്കളോടുള്ള നന്ദി ഞാൻ അതിൻ്റെ എന്നെ സ്വാഗതം ചെയ്തപ്പോൾ എൻ്റെ സ്നേഹിതം സൂചിപ്പിച്ചതുപോലെ വലിയൊരു മധുരമുള്ള ഒരു വിജയമാണ് ചാലക്കുടിയിലും കേരളത്തിലും ഉണ്ടായത്. പക്ഷെ ഞാൻ ആദ്യമേ തന്നെ പറയുന്നു, ആ മധുരമുള്ള വിജയം ദേശീയ തലത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്രയും മധുരമുള്ള വിജയമാണ്. മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ടിറക്കാനും വയ്യ എന്ന പൊസിഷനാണ് തെരഞ്ഞെടുപ്പിന്റെ പല പ്രഖ്യാപനത്തിന് വിലയിരുത്തിയപ്പോൾ ഞങ്ങൾക്ക് കേരളത്തിലുണ്ടായ അഭൂതപൂർവമായ വിജയം, ഒരു ചരിത്ര വിജയമുണ്ട്. പക്ഷെ ദേശീയ തലത്തിൽ കുറച്ചുകൂടി വലിയ ഒരു കുറച്ചുകൂടി ഒരു നേട്ടം സ്വാഭാവികമായും കോൺഗ്രസിനെ നേതൃത്വത്തിലുള്ള യു പി എക്ക് ഉണ്ടാകും ഉപേക്ഷിച്ചിരുന്ന, പക്ഷെ ഉണ്ടാകാത്തതിലുള്ള നിരാശ എന്ന് ഞാൻ പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് ജനാധിപത്യ പ്രക്രിയ നിരാശയുടെ ആവശ്യമില്ലെങ്കിൽ പോലും അതിന് ഞങ്ങളുടെ പ്രതീക്ഷിക്കത്ത് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്നുള്ള പ്രയാസമുള്ളത്. ഇന്നത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം ചെറിയൊരു തിരുത്തലുണ്ടായിരുന്നു, പക്ഷേ ന്യൂനപക്ഷ ഏകീകരണം മാത്രമല്ല, ന്യൂനപക്ഷ ഏകീകരണം ഞാൻ പറയുന്നു വളരെ ശക്തമായി മോഡിക്കെതിരെ ഉണ്ടായിരുന്നു, ബി ജെ പിക്ക് എതിരെ ഉണ്ടായിരുന്നു അതിന്റെ പ്രിയോറിറ്റി. പക്ഷേ ന്യൂനപക്ഷ ഏകീകരണം മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹം ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമോ എന്നില്ലാതെ പൊതുസമൂഹത്തിന്റെ പിന്തുണ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ലഭിച്ചു. തിരുവനന്തപുരം പ്രദേശത്തെടുത്താണ് അറിയാം, അവിടെ ഒരു സീറ്റിൽ മാത്രമേ കെട്ടിവെച്ച പക്ഷേ കിട്ടുള്ളൂ. യാദവ്പൂർ എന്ന് പറയുന്ന കൽക്കട്ട കടത്ത് കിടക്കുന്ന യാദവ്പൂർ എന്ന നിയമമണ്ഡലത്തിൽ മാത്രമേ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കെട്ടിവെച്ച കാശ് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ രണ്ട് എം പിമാർ ഉൾപ്പെടെ, സിറ്റിംഗ് എംപിമാർ ഉൾപ്പെടെ പരാജയപ്പെട്ടു. ഒരു തെരഞ്ഞെടുപ്പ് ഒരു പോരാട്ടത്തിൽ മുഖ്യ ശത്രുവിനെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയമായ സമീപനത്തിന്റെ അപജയം അവിടെ ആർക്ക് പ്രയോജനപ്പെട്ടു? ബി ജെ പിക്ക് പ്രയോജനപ്പെട്ടു. അവിടെ പണിയെടുക്കുന്നത് രാഷ്ട്ര നേതാവ് മറ്റേ മുഖ്യമന്ത്രിമാരോ ഭരണത്തലവന്മാരോന്നും അല്ല, എല്ലാ ദിവസവും 9 മണിക്ക് ലണ്ടൻ സ്റ്റോക്ക് മാർക്കറ്റ് തുറന്ന് അവിടെ പണിയടിച്ച് വിളംബരം ചെയ്യുന്ന ഏതെങ്കിലും കോർപ്പറേറ്റ് മാനേജ്മെന്റിന്റെ എക്സിക്യൂട്ടീവ് ചീഫ് എക്സിക്യൂട്ടീവ് ചെയ്യുന്നത് കിഫ്ബിയുടെ ചെയർമാൻ പോയി പണിയെടുക്കട്ടെ എന്ന് മനസ്സിലാക്കാം. കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ പോയി പണിയെടുക്കേണ്ട വ്യക്തിയല്ല, പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ്. കാർമാർക്സ് എങ്കിലും പറഞ്ഞിരിക്കുന്നത് എന്താ? ഒറ്റ വാചകം ഞാൻ പറയുന്നു, ലാസ്റ്റ് മൂന്നാം വോളിയത്തിൽ എങ്കിൽസ് ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കുറിച്ച് എഴുതുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ മുതലാളിത്തത്തിന്റെ പുതിയ രൂപമാണ്. മൂലക്കച്ചവടത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, കോളനിവൽക്കരണത്തിനുള്ള പുതിയ ആയുധമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ. ദി കോളനൈസേഷൻ ടുഡേ, ദിസ് ഇസ് എ പ്യുവർലി സബ്സിഡറി ഫോർ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ദാസ് ക്യാപിറ്റൽ പറഞ്ഞിരിക്കുന്നത്. അവര് ബഹുമാനായ പ്രസിഡന്റ് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നത്, നവകേരളം എന്ന ആശയത്തെ പ്രായോഗികമായി സമീപനത്തോടു കൂടി നടപ്പാക്കാതെ കഴിയാതെ ഇവിടെ മുതലാളിത്തത്തിന്റെ പിന്നാലെ പോയി ഇതിന്റെ പണിയുമായിട്ടല്ല മുഖ്യമന്ത്രി പോകേണ്ടത്. മുഖ്യമന്ത്രി യാഥാർത്ഥ്യബോധം കാണാൻ തയ്യാറാവണം. ഞാൻ ഇപ്പോഴും വീണ്ടും ആവർത്തിക്കുന്നു,